സെൻറ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ ബി എ ഫസ്റ്റ് ഇയർ വി എഫ് എക്സ് സ്റ്റുഡൻ്റാണ്. ലളിതകല അക്കാദമിയുടെ ചിത്രകല ക്യാമ്പിൽ കോളേജിൽ നിന്ന് റിപ്രസെൻ്റ് ചെയ്ത് ഒരു അഞ്ചു പേരിൽ ഒരാളായിട്ട് എന്നെ റിപ്രസെൻ്റ് ചെയ്തു. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണുകാണൽ ചടങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പെണ്ണ് കാണാൻ വരുമ്പോൾ ചെക്കനെ നോക്കി ചെക്കനെ നോക്കുന്ന ഒരു സീനാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. ഇത് മൊത്തം തീർന്നിട്ടില്ല, ഇനി കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. ഡീറ്റെയിലിംഗ് ഒക്കെ ഇനി ചെയ്യാനുണ്ട്. ഇതിലെ ബേസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി വെള്ളിയാഴ്ച വരെ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ടൈമുണ്ട്. അക്ഷയ്, ഞാൻ മലപ്പുറത്ത് പൊന്നാനിയിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലെ സ്റ്റുഡൻ്റാണ്, ഫൈനൽ ഇയർ. ലളിതകല അക്കാദമിയുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന മീഡിയ എന്ന് വെച്ചാൽ മിക്സഡ് മീഡിയ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ചാർക്കോളും അതുപോലെ തന്നെ പെയിൻറ്റും പിന്നെ മണൽ പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. അതിൻ്റേതായ ഫിഗറേറ്റീവ് പെയിൻറ്റിങ്സ് ആണ് കൂടുതലും ചെയ്തു തരാറ്. എൻ്റെ പേര് അർഷദാണ്. ഞാൻ പഠിക്കുന്നത് മീഡിയ വില്ലേജ് സെൻറ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് പഠിക്കുന്നത്. ഞാൻ വരയ്ക്ക ഉദ്ദേശിച്ച വർക്കിൽ ഒരു മുക്കുവാൻ്റെ ജീവിതത്തെ കാണിക്കുന്നത്. ഇനിയും ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ശരി, നമസ്കാരം. എൻ്റെ പേര് വിനോദ്. സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന സ്ഥലമാണ്. ചിത്രകലയിൽ വളരെ നാളുകളായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് എക്സിബിഷന് ചെയ്യാറുണ്ട്, ക്യാമ്പുകൾ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ലളിതകല അക്കാദമി സ്പോൺസർ ചെയ്ത ഒരു 5 ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്, ഈ കോളേജ് കാമ്പസിൽ. ഇവിടെ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ചിത്രകലയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷമുണ്ട്. പൊതുവേ ഇത്തരം ക്യാമ്പുകൾ ചിത്രകലയെ ജനകീയമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അക്കാദമി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളൊക്കെ ഇതിനകത്ത് ഭാഗമാക്കാവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വളരെ അഭിമാനത്തോടി പറയാൻ കഴിയുന്നുണ്ട്. പൊതുവേ കേരളത്തിൽ ചിത്രകല അത്ര ജനകീയമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ചിത്രകലയുടെ ഒരു സാക്ഷരത ഇപ്പോഴും കേരള ജനതകളിലേക്ക് എത്തിയിട്ടില്ല. അതൊരു വളരെ വലിയൊരു നഷ്ടമാണ്. എല്ലാ ആൾക്കാരിലേക്കും മറ്റുള്ള കലാരംഗം പോലെ തന്നെ ചിത്രകലയും എത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് ഇത്തരം വിദ്യാലയങ്ങൾ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുമെന്നാണ് പ്രതീക്ഷ. ഞാനിവിടെ ഈ ക്യാമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നേച്ചർ, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ചെങ്കിൽ മാത്രമേ പ്രകൃതി നമ്മളെ സംരക്ഷിക്കുകയുള്ളൂ. കാരണം ലോകത്തിൻ്റെ ഒരു ചെറിയ താളം തെറ്റിയാൽ മതി, അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് വ്യാപിക്കും. കാരണം അത് ഇവിടുത്തെ ജീവജാലങ്ങളുടെയും മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സന്തുലനാവസ്ഥ നഷ്ടപ്പെടാൻ അത് കാരണമാകും. അതുകൊണ്ട് കല എന്നുള്ള രീതിയിൽ, ചിത്രകല എന്നുള്ള രീതിയിൽ അതിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കത്തക്ക രീതിയിലാണ് ചിത്രങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ മറ്റൊരു സീരീസായിട്ട് ഞാൻ കുറച്ച് ചിത്രങ്ങൾ ചെയ്തിരുന്നു. ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ്. നമസ്കാരം. എൻ്റെ പേര് സതീഷ്. പത്തനംതിട്ട ജില്ലയിലെ
അടൂരിനടുത്ത് പറക്കോട് എന്ന സ്ഥലമാണ് എൻ്റേത്. കേരളീയ ചുമർചിത്രകലയാണ് എൻ്റെ മാധ്യമം. നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് ഉള്ള കലാ സങ്കേതങ്ങളെപ്പറ്റി അല്ല അത്തരത്തിലുള്ള രചനകളിലൂടെ സമകാലീന വിഷയങ്ങളെ ആവിഷ്കരിക്കുകയാണ് ഞാനിപ്പോൾ പുതിയ വർക്കുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ട, നമ്മിൽ നിന്ന് അകന്നുപോയ, നമ്മുടെ വളരെ സമ്പന്നമായ കാർഷിക സംസ്കൃതിയെ പറ്റിയുള്ള ഒരു ചിത്രമാണിത്. അതാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആരംഭമായിട്ടേ ഉള്ളൂ. ഇനി കുറേ കൂടെ നിറങ്ങളും രൂപങ്ങളും ഇതിൽ വരാനുണ്ട്. എൻ്റെ പേര് സാനന്ദരാജ് എന്നാണ്. ഞാൻ 1968-72 ബാച്ചിലാണ് സ്കൂൾ ഓഫ് ആർട്സ്, ഇന്നത്തെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, അന്ന് സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു. അവിടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ 4-ാമത്തെ വർഷത്തിൽ തന്നെ എനിക്ക് മദ്രാസിലേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ടായി. അപ്പോൾ മദ്രാസിലേക്ക് എന്നെ കൊണ്ടുപോയ ഒരു വ്യക്തിയുടെ പരിചയമുള്ള ആളായിരുന്നു അന്തരിച്ചു പോയ സുപ്രസിദ്ധ സംവിധായകൻ ശ്രീമാൻ ഭരതൻ. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം അപ്പോഴാണ് ഒരു സ്വന്തമായിട്ടൊരു ആർട്ട് ഡയറക്ഷൻ വർക്ക് വന്നത്. അതിൽ എന്നെയും കൂടെ ക്ഷണിച്ചു. കാരണം ഒരു ഫൈനാൻസ് വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എന്നോട് നല്ലൊരു വെൽക്കം ഉണ്ടാകുകയും അപ്പോൾ അരുന്ധതി ക്ഷേത്രം എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. ഉദയ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. തുടർന്ന് 3 വർഷത്തോളം ഞാൻ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തു, പ്രയാണം എന്നുള്ള സ്വന്തം ആദ്യത്തെ ചിത്രം സംവിധാനം ചെയ്യുന്നതുവരേക്കും. പക്ഷേ അതേസമയം എൻ്റെ വീട്ടുകാർ സിനിമയിൽ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം നിമിത്തം ഞാൻ നേരെ സ്കൂളിലേക്ക് ആർട്ട് ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നെ അറിയാവുന്ന കുറേ സുഹൃത്തുക്കൾ ഞാനൊരു കലാ സംവിധായകൻ ആണ് എന്നുള്ള ധാരണയിൽ എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചു. അക്കൂട്ടത്തിൽ പ്രധാനമായിട്ടും സുരേഷ് കുമാർ, മേനകാ സുരേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന സുരേഷ് കുമാറിൻ്റെ ആദ്യ ചിത്രമായ പൂച്ചയ്ക്കൊരു മൂക്കുത്തി, അത് സംവിധാനം ചെയ്തത് പ്രിയദർശനാണ്. അതിൽ ഞാൻ കലാസംവിധായകനായിരുന്നു. അതിൻ്റെ പോസ്റ്റർ ഡിസൈനും എല്ലാം എനിക്ക് തന്നെ ആയിരുന്നു. തുടർന്ന് ഞാൻ 15-ഓളം സിനിമകൾ കലാസംവിധാനം ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം എനിക്ക് വന്ന പോരായ്മകൾ എന്ന് പറയുന്നത് എനിക്ക് അവധി ലഭിക്കാറില്ലായിരുന്നു. അവധി ലഭിക്കാതിരിക്കത്തക്കവണ്ണം ഉള്ള ഒരവസ്ഥ മാനേജരോട് എൻ്റെ വീട്ടുകാർ സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് യൂത്ത് ഫെസ്റ്റിവൽ സമയമാകുമ്പോൾ എനിക്ക് അവധി ലഭിക്കാറില്ല. ശ്രീമാൻ ബാലു കിരിയാത്ത് സംവിധാനം ചെയ്ത തകിലുകൊട്ടാമ്പുറം എന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ കലാസംവിധാനം ചെയ്യുകയും തുടർന്ന് 2-ാമത്തെ ചിത്രം വിസ എന്നതിന് എനിക്ക് അവധി ലഭിക്കാതെ വരികയും പിന്നെ തുടർന്നൊന്നും ചെയ്യാൻ കഴിയാതെയും വന്നു. അതേസമയത്ത് ശ്രീമാൻ ഭരതനോട് തിരക്കെഴുതാൻ വേണ്ടി രംഗത്ത് വന്ന പത്മരാജൻ സാർ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 2 ചിത്രങ്ങൾ എനിക്ക് കലാസംവിധാനം ചെയ്യാനുള്ള കഴിവുണ്ടായി. പെരുവഴിയമ്പലവും ഒരിടത്തൊരു ഫയൽവാനും, അതും ഇതേപോലെ തന്നെ 3-ാമത്തെ ചിത്രത്തിന് വേണ്ടി എനിക്ക് അവധി കിട്ടാത്തതിൻ്റെ പേരിൽ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതേ രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് സ്ഥിരമായിട്ട് സംവിധാനം ചെയ്യുന്ന സംവിധായകരുടെ ചിത്രങ്ങളിൽ എനിക്കൊന്നും ചെയ്യാനുള്ള സാധ്യത ഉണ്ടായില്ല. ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ 2005 നടന്ന സോളോ എക്സിബിഷനിൽ ഞാൻ തിരഞ്ഞെടുത്ത വിഷയം വെളിച്ചം എന്നുള്ളതായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും കുറേയധികം സന്ദേശം പകരുന്ന ചിത്രങ്ങളായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അതേപടി തന്നെയാണ് എൻ്റെ ശേഷം ചിത്രങ്ങളെല്ലാം ഞാൻ സന്ദേശം ഉൾക്കൊള്ളുന്ന പെയിൻറ്റിങ്സുകളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ്സും അതേ ഒരു നിലവാരം പുലർത്തുന്ന ഒന്നായിട്ട് ഞാൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. കാരണം 2 വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ
രണ്ട് കുട്ടികളെയാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ തലമുറയും ഇന്നത്തെ തലമുറയിൽ തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആർത്തി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെയും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു കുട്ടിയെയുമാണ് ഞാൻ ഇതിനകത്ത് ഒരു പ്രതിപാദ്യ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. ഇത്തരം ചിത്രങ്ങളാണ് ഞാൻ ഇതിനു മുമ്പും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം സന്ദേശം പകരുന്ന ആശയങ്ങളുള്ള ഒന്നായിരുന്നു. എൻ്റെ പേര് ദുർഗാദാസ്, മാവേലിക്കരയാണ് എൻ്റെ വീട്. ഞാൻ തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ 1989 ബി എഫ് എ പെയിൻറ്റിങ് കഴിഞ്ഞു. ഇപ്പോൾ ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ ലളിത കല അക്കാദമി ഈ ക്യാമ്പിന് വിളിച്ച് അപ്പോൾ തന്നെ എന്ത് വരയ്ക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ ഇപ്പോൾ അടുത്തിടെ നമ്മുടെ നാട്ടിലുണ്ടായ ഏറ്റവും ഹൃദയഭേദകമായ ഒരു സംഭവമാണ് മധുവിൻ്റെ മരണം. അപ്പോൾ ആ വിഷയം തന്നെ ഇവിടുത്തെ ക്യാമ്പിൽ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എങ്ങനെ ചിത്രീകരിക്കണമെന്നിങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ തന്നെ പണ്ട് ഒരു ആദിവാസിയായിട്ട് ഇങ്ങനെ ഒരു ടാബ്ലോയ്ക്ക് വേഷം കെട്ടിട്ടുണ്ട്. അപ്പോൾ അന്നുണ്ടായ ഒരു അനുഭവവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സംഭവവും മധുവിൻ്റെ മരണവും കൂടെ മിക്സ് ചെയ്ത് അതിൽ നിന്ന് ഉയരുന്ന ഇമേജുകളാണ് ഈ പെയിൻറ്റിങ്ങിൽ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മധുവിനെ ഒരു വളരെ പ്രകാശം കുറഞ്ഞ ഇരുണ്ട ഒരു ലോകത്ത് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അതേസമയത്ത് ഇനിയും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വളരെ ബ്രൈറ്റായിട്ടുള്ള വേറൊരു സ്പേസിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മറ്റുള്ള ഇൻമേറ്റുകൾ ഇമേജുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആ രണ്ട് ജീവിതങ്ങൾ തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷനാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ തീം. പിന്നെ ലളിത കല അക്കാദമി ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. കാര്യം ഇത് ഈ കോളേജ് വിഷ്വൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോളേജാണ്, കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പ് ഇവിടെ നടത്തുമ്പോൾ അത് ഇവിടുത്തെ കുട്ടികൾക്കും കൂടുതൽ പ്രയോജനപ്പെടും, ഞങ്ങൾക്കും ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ടുണ്ട്. കാരണം ഒരു നല്ല റെസ്പോൺസ് ഉണ്ട്, ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാമ്പ് ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു ക്യാമ്പസിൽ ഈ ക്യാമ്പ് ലളിത അക്കാദമി സംഘടിപ്പിച്ചത് വളരെ നല്ല ഒരു അനുഭവമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. എൻ്റെ പേര് സദാനന്ദൻ, ഞാൻ ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ചിത്രകലയുമായി ബന്ധപ്പെട്ട് ഒരു 25 വർഷത്തോളമായി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും സ്കൂളുകളിൽ ചിത്രകല അധ്യാപകനായി വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 10-15 വർഷമായി ചങ്ങനാശ്ശേരി സർഗക്ഷേത്ര കേന്ദ്രീകരിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ഈ അക്കാദമിയുടെ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഇവിടെ ചങ്ങനാശ്ശേരിയിൽ തന്നെ കഴിഞ്ഞത് നല്ലൊരു അനുഭവമാണ്. പ്രത്യേകിച്ച് മീഡിയ വില്ലേജ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ സ്ഥാപനം. പിന്നെ ഈ വർക്കിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു ഗ്രാമീണ ലൈഫുമായി ബന്ധപ്പെട്ടൊരു ചിത്രമാണ് ഞാൻ ഇവിടെ ഈ ക്യാമ്പിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഗ്രാമീണ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ, ഒരു നാട്ടിൻപുറത്തെ പെൺകുട്ടിയുടെ ഒരു ചിത്രത്തിലൂടെ ഒരു ഗ്രാമത്തിൻ്റെ ജീവിതം അല്ല ലൈഫ് അവതരിപ്പിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. എൻ്റെ പേര് അനിൽ, ടി കെ അനിൽ, പള്ളുരുത്തിയാണ് സ്വദേശം, കൊച്ചി. ചിത്രകാരനാണ്, കുറച്ച് ശില്പങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് 1994 മുതൽ തുടങ്ങിയതാണ് ഈ ആർട്ട് എക്സ്പീരിയൻസ്.
അക്കാദമിയുടെ ക്യാമ്പുകളിൽ ഞാൻ നിരവധി പങ്കെടുത്തിട്ടുണ്ട്. 95 കാസർഗോഡിൽ നാഷണൽ ആർട്ടിസ്റ്റ് ക്യാമ്പിൽ അക്കാദമി സംഘടിപ്പിച്ച നാഷണൽ ആർട്ടിസ്റ്റ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം കുറച്ച് അക്കാദമി ക്യാമ്പുകൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ എക്സിബിഷൻസ് സ്റ്റേറ്റ് എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് എക്സിബിഷൻ്റെ അവാർഡ്, ഹോണറബിൾ മെൻഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോഴും ഈ കലാ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ ജനാധിപത്യ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ എൻ്റെ മനസ്സിലൂടെ എങ്ങനെ പ്രതിഫലിപ്പിക്കാൻ കഴിയും ഈ ക്യാൻവാസിലേക്ക് എന്ന് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് വൈകാന്ന. ഞാനിവിടെ സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ബി എ വിഷ്വൽ ആർട്സ് സ്റ്റുഡൻ്റ് ആണ്. ലളിത കലാ അക്കാദമിയുടെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇവിടെ സെലക്ഷൻ കിട്ടി. ഞാൻ വരയ്ക്കുന്നത് ഒരു പോർട്രേറ്റ് ആണ്, അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഭൂമിയിലെ അവസ്ഥയെക്കുറിച്ചാണ് വരയ്ക്കുന്നത്, വരൾച്ചയെക്കുറിച്ചാണ്. കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല, അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ പേര് ആർ പാർത്ഥസാരഥി വർമ്മ എന്നാണ്. ഞാനൊരു 35 ചിത്രകലാ പഠനത്തിലും സ്വതന്ത്രമായ ചിത്രരചനയിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഇത്തിരി ചെറുപ്പം മുതൽ ബാലചിത്രരചന മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും മാവേലിക്കര രവിവർമ്മ കോളേജ് എൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്ററിനുള്ളിലാണ്. അപ്പോൾ അവിടെ ഓരോ ബാച്ചിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ഏകദേശം ഒരു 78-79 കാലത്തെ അവിടെ പഠിച്ചിരുന്ന ആൾക്കാരെ മുതൽ എനിക്ക് പരിചയപ്പെടാനും അവരുടെ ചിത്രങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ചിത്രകലയെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു വലിയ വഴി തുറന്നു കിട്ടുകയാണ്. അപ്പോൾ ആ കാലത്ത് രവിവർമ്മ കോളേജിലൊക്കെ ഉണ്ടായിരുന്ന ട്രെൻഡ് അവിടെ സ്റ്റിൽ ലൈഫും ലൈഫ് മോഡലും പോർട്രേറ്റും ഔട്ട്ഡോർ സ്റ്റഡിയും. അപ്പോൾ ഇത്തരം സ്റ്റഡീസിനോടൊപ്പം അവർ ഒരു എക്സിബിഷന് വേണ്ടി ഒരു ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പം അന്ന് നിലവിലുണ്ടായിരുന്ന പ്രചാരത്തിലിരുന്ന ചില മോഡേണിസത്തിൻ്റെ പേരിലുള്ള സ്റ്റൈലുകൾ ഒരല്പം മെക്കാനിക്കലായിട്ട് അത്തരം ചിത്രങ്ങൾ മാത്രം വരയ്ക്കുകയും അത് എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യുക. മറിച്ച് പോർട്രേറ്റും ലൈഫ് സ്റ്റഡിയും ലാൻഡ്സ്കേപ്പും സ്റ്റിൽ ലൈഫും ഒക്കെ പഠനത്തിന് വേണ്ടി മാത്രം വരയ്ക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിത്രകലയിലെ ഈ രണ്ട് വേർഷൻസ് അതിൻ്റെ സാധ്യതയും സാങ്കത്യവും ഒക്കെ അന്വേഷിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായി വരാനും അത്തരം സന്ദർശനങ്ങൾ എന്നെ സഹായിച്ചിരുന്നു. പിന്നെ ഞാൻ വളരെ നിർദ്ധനമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ചിത്രകലാ പഠനത്തിലേക്ക് പ്രവേശിച്ചത്. പ്രീ ഡിഗ്രി ഡി ബി പമ്പ കോളേജിൽ, പരുമല ഡി ബി പമ്പ കോളേജ് പ്രീ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടുന്ന് രവിവർമ്മ കോളേജിലെ പ്രവേശന പരീക്ഷ എഴുതുകയും അങ്ങനെ പ്രവേശനം ലഭിക്കുകയും അങ്ങനെ പോസ്റ്റ് ഡിപ്ലോമ കോഴ്സ്, രവിവർമ്മ കോളേജിലെ പോസ്റ്റ് ഡിപ്ലോമ കോഴ്സ് 84 മുതൽ 89 സമയത്ത് പഠിച്ച് അവിടുന്ന് പഠനം പൂർത്തീകരിച്ച് പുറത്തു വന്ന ആളാണ്. ലളിതല അക്കാഡമിയുടെ സ്റ്റേറ്റ് എക്സിബിഷനിൽ വർക്കുകൾ അയക്കുന്നത് യഥാർത്ഥത്തിൽ സ്വന്തം നിലയിൽ ഒരു സോളോ എക്സിബിഷൻ ഓർഗനൈസ് ചെയ്യാനോ ഒരു എക്സിബിഷന് വേണ്ടി ഒരു 25-30 ചിത്രങ്ങൾ സ്വന്തം ചെലവിൽ ഫ്രെയിം ചെയ്ത് അത് പ്രദർശനയോഗ്യമാക്കാനോ ഉള്ള സാവകാശവും സാമ്പത്തിക സൗകര്യവും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ഓപ്പർച്യൂണിറ്റി സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരുടെ മുമ്പിൽ നമ്മളുടെ ചിത്രകലയിൽ ശില്പകലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കാണിക്കാനുള്ള
ഒരവസരം എന്നുള്ള നിലയിലാണ് ഈ എക്സിബിഷനുകൾക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ പൊതുവിൽ ഇന്നത്തെ ചിത്രകലയുടെ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ഈ സാമൂഹ്യ വിഷയങ്ങൾ, മനുഷ്യജീവിത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിലെ സന്തോഷങ്ങൾ, ഉത്കർഷങ്ങൾ, അല്ലെ മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹ്യതയുടെ അന്തസാരം, അതും പ്രകൃതിയും മനുഷ്യനും സമൂഹവും തെരുവുകളും അല്ലെങ്കിൽ സ്കൂളുകളും വീടുകളും ക്ഷേത്രങ്ങളും പള്ളികളും ആശുപത്രികളും റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെ അടങ്ങുന്ന മനുഷ്യജീവിതത്തിൻ്റെ കാര്യങ്ങൾ തീർത്തും അവഗണിക്കാൻ തക്കവണ്ണമുള്ളൊരു പുരോഗതി ചിത്രകല കൈവരിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ സജീവങ്ങളായ ഇടങ്ങൾ, ആ ഇടങ്ങളെ അർത്ഥവത്തായി പുനരവതരിപ്പിക്കുക എന്നുള്ള ഒരു ചിത്രകലാപരമായ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള രചനയാണ്. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നതും ഇന്നത്തെ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ, ഇപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഒരു പാസ്റ്റിൻ്റെ ഒരു ജിയോഗ്രഫി, ഒരു ഭൂഘടന അത് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം സമകാലിക സാമൂഹ്യ ആവശ്യകതയ്ക്ക് വേണ്ടി മനുഷ്യൻ ഭൂപ്രകൃതിയെ മാറ്റിയതിൻ്റെ അടയാളങ്ങളും, അപ്പോൾ പൂർവകാലഘട്ടത്തിൻ്റെയും വർത്തമാന കാലഘട്ടത്തിൻ്റെയും മനുഷ്യനിർമ്മിതികളും മനുഷ്യ ഇടപെടലുകളും സൃഷ്ടിച്ച ഭൂപ്രകൃതി, അതായത് ജിയോഗ്രഫി ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പരിചിതമായ സ്ഥലങ്ങളെ ഒരു അർത്ഥ പരികല്പനയോടുകൂടി കമ്പോസ് ചെയ്ത് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ചിത്രത്തിലും ഞാൻ നടത്തിയിട്ടുള്ളത്. അപ്പം അതിൽ മനുഷ്യരുടെ വ്യത്യസ്ത വ്യവഹാരങ്ങൾ അതിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പിനെ പറ്റി രണ്ട് വാക്ക്, ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഈ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ നടുവിൽ എങ്ങനെ ചിത്രകലയ്ക്കുള്ള ഒരു ഏകാഗ്രത ലഭിക്കും, പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ഒരു ശക്തമായ സാന്നിധ്യം, ഗ്രീഷ്മത്തിൻ്റെ ഒരു ഉച്ചസ്ഥായിയിലാണ് നമ്മൾ ഈ ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. പക്ഷേ അത്തരം ചില ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പരിമിതികൾ നമുക്ക് ആദ്യം ഉണ്ടായെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കകം ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ട് ഇതുമായിട്ട് വളരെ വേഗം ലയിച്ചു ചേരാൻ കഴിയുന്ന ഒരു ഫ്ലെക്സിബിൾ അറ്റ്മോസ്ഫിയർ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൽ നിന്നും ലളിതല അക്കാഡമിയുടെ ഉദ്യോഗസ്ഥരിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറും ചെയർമാനും ഒക്കെ അടങ്ങുന്ന ആ ഒരു നമ്മളുടെ ഈ ക്യാമ്പിനോടൊപ്പം ലളിതല അക്കാഡമിയുടെ സ്റ്റാഫുകൾ ആയി പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്തിന് ഈസല് പിടിച്ചു തരാനും അല്ലെങ്കിൽ കളറെടുത്തുകൊണ്ട് തരാനും വെള്ളം കൊണ്ട് തരാനും ഒക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ കാണിക്കുന്ന, പിന്നെ ഈ ചിത്രകലയെ ഇൻട്രാക്ട് ചെയ്യാനുള്ള കൗതുകം, വളരെ സീരിയസ് ആയിട്ട് ചിത്രങ്ങളെ അതിൻ്റെ ഓരോ ഡെവലപ്മെൻ്റിൻ്റെ ഓരോ ഘട്ടങ്ങളെയും നിരീക്ഷിക്കാനുള്ള താല്പര്യവും ഒക്കെ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ തിരക്കിൻ്റെ നടുവിലേ ഇരുന്ന് വരയ്ക്കാവൂ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ഈ അന്തരീക്ഷം വരയ്ക്കാൻ വളരെയധികം എനിക്ക് അനുകൂലമായി മാറി. അതുകൊണ്ട് ഈ ചങ്ങനാശ്ശേരി ഇവിടുത്തെ ഈ മീഡിയ സെൻറ്റർ ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ കാണിച്ച സന്മനോഭാവം, അതേപോലെ കലാകാരന്മാരെ അർഹിക്കുന്ന സ്നേഹത്തോടെയും പരിഗണനയോടെയും അടുത്ത് മനസ്സിലാക്കാനും സ്വീകരിക്കാനും ഒക്കെ കാണിക്കുന്ന ആ ഉന്മേഷദായകമായ മാനസിക ഘടകങ്ങൾ തുടർന്നും നിലനിൽക്കട്ടെ. ഇത്തരം മനുഷ്യൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാകരുത്, മറിച്ച് ഉയർന്ന സമൂഹം ഇന്നോളം സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന മാനുഷിക വികാരങ്ങളിലൂടെയും ധാർമ്മിക സദാചാര മൂല്യബോധങ്ങളിലൂടെയൊക്കെ ഉള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് ഈ കോളേജിൻ്റെ അങ്കണം ഇനിയും
വേദിയാകട്ടെ എന്ന് ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കും. എൻ്റെ പേര് സുരേഷ്. ഞാൻ കൂത്തുപറമ്പിലാണ് താമസിക്കുന്നത്. കൂത്തുപറമ്പിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും സാംസ്കാരികമായ പാരമ്പര്യത്തിലും ഔന്നത്യങ്ങളുള്ളൊരു ഏറിയാണ് കൂത്തുപറമ്പ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും സമ്പന്നമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഭൂപ്രദേശമാണ്. പിന്നെ മറ്റൊന്ന്, എൻ്റെ ചിത്രകലാ പഠനം തലശ്ശേരിയും മൈസൂരും ആയിട്ടുള്ള ഭാഗങ്ങളിലാണ് ഞാൻ പഠിച്ചതൊക്കെ. മലയാളത്തിലാണ് ഞാൻ ഡിഗ്രിയൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നീട് ഇപ്പോഴും മലയാള കലാഗ്രാമത്തിൽ വളരെ പ്രശസ്തനായ എം ബി ദേവൻ സ്ഥാപിച്ച മലയാള കലാഗ്രാമത്തിലെ പെയിൻറ്റിങ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ചിത്രകലയിൽ കഴിഞ്ഞ 30 വർഷമായി ചിത്രശില്പകലകളിലും കേരളത്തിലെ തനത് കലയായ മ്യൂറൽ ആർട്ടിലും പഠനം നടത്തുകയും ഇപ്പോഴും ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാൻറ്റസി ആയിട്ടുള്ള ചിത്രങ്ങളാണ് എൻ്റെ ചിത്രങ്ങൾ. ചിത്രങ്ങൾ നിറങ്ങൾ കൊണ്ടാണ് ഞാൻ കൂടുതലായും സംസാരിക്കുന്നത്. അതിൻ്റെ ഭാഷ തന്നെ നിറം എന്ന രീതിയിലാണ്. അങ്ങനെ വളരെ കോൺട്രസ്റ്റ് ആയിട്ടുള്ള കളറുകളെ ഒന്നിച്ച് സമ്മേളിപ്പിക്കുക. കാരണം എൻ്റെ വ്യക്തി സ്വഭാവം പോലും അത്തരത്തിലാണ്. എൻ്റെ വസ്ത്രവിധാനം പോലും വളരെ ശക്തമായ ഭാഷയാണ് എൻ്റെ ചിത്രത്തിലെ കളറുകൾ. ആ രീതിയിലാണ് എൻ്റെ ചിത്രങ്ങൾ കൊണ്ടുപോകുന്നത്. മറ്റൊന്ന്, ഞാൻ ലളിതകല അക്കാദമിയുടെയും ഫോക്ലോർ അക്കാദമിയും നീണ്ടകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെയും കൂത്തുപറമ്പിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായും സാംസ്കാരികമായും ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ അവിടെ കഥകളിയുടെയും ഫോക്കിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമാണ്. പ്രത്യേകിച്ചും തെയ്യങ്ങളുടെയും തിറയുടെയും ഒക്കെ നാടായ കണ്ണൂരിൽ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾക്കും രാഷ്ട്രീയത്തിനുമുള്ള പ്രാധാന്യം കേരളത്തിലെ മറ്റേത് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ എൻ്റെ ചിത്രത്തിലുണ്ട്. പിന്നെ സാമുദായികമായോ മതപരമായോ ഇല്ല ഒരു ബിംബങ്ങളോ ചിഹ്നങ്ങളോ എൻ്റെ ചിത്രങ്ങളിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടാറില്ല. തീർത്തും ഒരു ഫാൻറ്റസിയാണ്. കാരണം ഞാൻ കാണുന്ന ഒരു സ്വപ്നലോകത്തിൻ്റെ യഥാർത്ഥ ദൃശ്യാവിഷ്കാരമാണ് എൻ്റെ ചിത്രങ്ങൾ പൂർണ്ണമായും. അതിൽ കഴിഞ്ഞുപോയ കാലത്തിൻ്റെയും വരാനിരിക്കുന്ന കാലത്തിൻ്റെയും ഒക്കെ ബിംബങ്ങൾ കാണാം. ഇത് വളരെ ആസൂത്രണം ചെയ്യപ്പെട്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു കളറുകൊണ്ടുള്ള അഭ്യാസങ്ങളായി തോന്നാം പബ്ലിക്കിന്. എന്നാൽ എൻ്റെ ചിത്രങ്ങൾ പൂർണ്ണമായും ഞാനിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന കളറുകൾ തന്നെയാണ് പ്രധാനമായും ഉള്ളത്. മറ്റൊന്ന്, ഈ കലാസ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ച് ക്യാമ്പുകളുടെ രീതി എനിക്ക് തോന്നുന്നത് വളരെ വിഭിന്നമായ രീതിയിലാണ് ഈ സ്ഥാപനത്തിൽ കലാപ്രവർത്തനം ഈ 5 ദിവസം നീണ്ടു നിന്നത്. എന്നാൽ ഇത്തരം വിഷ്വൽ മീഡിയാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ ഇടയിൽ ചിത്രകല എന്ന ഒരു പ്രവർത്തനത്തെ കാഴ്ചവെക്കുമ്പോൾ അതിൻ്റെ സാമൂഹികമായിട്ടുണ്ടാകുന്ന താല്പര്യങ്ങളും താല്പര്യക്കേടുകളും ഒക്കെ അനുഭവിക്കാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം സംരംഭങ്ങൾക്ക് നൽകുന്ന പിന്തുണ വളരെ ശ്ലാഘനീയമാണ്. ഇവിടെ വന്നതിനും സഹകരിച്ചതിനും ഒക്കെ നന്ദി. നമസ്കാരം. എൻ്റെ പേര് ദീപ ഗോപാൽ സുനിൽ. ഞാൻ പാലക്കാട് നിന്നാണ്. പിന്നെ ഞാൻ ആർട്ട് ടെക്നിക്കലായിട്ട് ഞാൻ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റാണ്. കുറേ വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടിക്കാലം തൊട്ട് തന്നെ ഹോബിയായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ അത് ഒരു 2009 ഞാനൊരു ആർട്ട് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഹ്യൂസ് ആൻഡ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കാലം മുതൽക്ക് ഞാൻ ഓൾമോസ്റ്റ് ഡെയിലി എന്നുള്ള രീതിയിൽ ആർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഓൺലൈൻ ജേണലായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പെർസ്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾമോസ്റ്റ് എവറി ഡേ ഒരു പ്രാക്ടീസായിട്ട് ഞാൻ ആർട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുറേ എക്സിബിഷൻസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലും പുറത്തുമായിട്ട് കുറച്ച് എക്സിബിഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. ബിനാലിയുടെ കൊലാട്രൽ പ്രൊജക്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ആർട്ടിൽ തന്നെ വളരെ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റാണ്. മുന്നേ ടീച്ചിങ്ങിലായിരുന്നു. അപ്പോൾ അത് ക്വിറ്റ് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒരു ആർട്ടിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ക്യാമ്പ് എൻ്റെ ആദ്യത്തെ ഒരു 4-day 5-day ക്യാമ്പ്. ഇതിന് മുന്നേ ഞാൻ 1-day ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൂ.
അപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അക്കാദമിയും സെൻറ്റ് ജോസഫ്സ് കോളേജും ഒരുക്കി തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ 4 ദിവസം 5 ദിവസം ഞങ്ങൾ കുറേ ഷെയർ ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റി. അപ്പം അത് നല്ലൊരു അനുഭവമായിട്ട് മനസ്സിലുണ്ട്. ഇത് ഈ ആർട്ട് ഞാൻ മെയിൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ദിവസം നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ മരണത്തിൻ്റെ കുറേ വാർത്തകൾ കേൾക്കാറുണ്ട്. പക്ഷെ ആർക്കും തന്നെ അത് നമ്മൾ വളരെ നോർമലായിട്ട് ആർക്കും അതൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാവാറില്ല. എല്ലാ ന്യൂസും ഇപ്പോൾ ഫസ്റ്റ് പേജ് തൊട്ട് ലാസ്റ്റ് പേജ് വരെ പല മരണത്തിൻ്റെ പല വശങ്ങളും അതേപോലെ വയലൻസും റോഡ് റേജും റേപ്പായാലും പല അബ്യൂസായാലും എല്ലാം വരുമ്പോഴും അത് വളരെ കോമൺ പ്ലേസ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് നമ്മൾ എടുക്കുന്നത്. ആർക്കും അതുകൊണ്ടൊരു വളരെ മനസ്സിൽ തട്ടിയ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ, ഇപ്പോൾ ഈവൻ കോളേജിൽ നടക്കുന്ന സ്കൂൾസിൽ നടക്കുന്ന ബുള്ളിങ് ആയാൽ പോലും, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ അഡോളസൻറ്റ് മൈൻഡിൽ അതെങ്ങനെ അത് റിയാക്ട് ചെയ്യുന്നു, അവരുടെ മനസ്സിൽ അതെങ്ങനെ വരുന്നു, അത് ഒരു ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രീകരണമാണ്. എന്താ പറയുക, അവരുടെ ഇതിപ്പോൾ ഈ കാണുന്ന മീഡിയയിൽ ആയാലും ചുറ്റുമുള്ള വാർത്തകളിൽ നിന്നായാലും അവർ അതിൽ നിന്ന് എന്ത് വാല്യൂസാണ് എടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അത് അതിൽ നിന്ന് ഇനി മുന്നോട്ട് അവരെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഒരു പോർട്രെയലാണത്. താങ്ക് യു.